അതായത് ഞാനും നീയും മറ്റുള്ളവരും നമ്മളെല്ലാവരും പാടും. അവനവന് കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ കാര്യങ്ങൾ നന്നാകും. ഒക്കോ സാറ്, എന്നാൽ കാര്യങ്ങൾ നന്നായാൽ മതിയോ? പോരേ പോരാ, കാര്യങ്ങൾ നന്നായി നന്നാവണം. ഡബിൾ ഉഷാറാക്കണം അല്ലേടി. അതിനുവേണ്ടി എല്ലാവരും, വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും അധികാരികളും രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന് കുട്ടികളും ടീച്ചർമാരും അച്ഛന്മാരും അമ്മമാരും അവരും ഇവരും നമ്മുടെ ഫുൾ ടീം. കാര്യങ്ങൾ കാര്യക്ഷമതയോടെ മനസ്സ് വെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ, ഇവള് പറയുന്ന പോലെ ചെയ്താല് ഗംഭീരമാകും, സംഭവം അടിപൊളിയാകും. ഈ പറഞ്ഞതെല്ലാമാണ് ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ വിജയരഹസ്യം. ഇവിടെ എല്ലാത്തിനും എല്ലാവരും മുൻപിൽ തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടാണ് നമ്മളെല്ലാവരും നേതൃത്വം സ്വായത്തമാക്കുന്നത്. ഇത്രത്തോളം ഉഷാറാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതൊരു സർക്കാർ സ്കൂളാണല്ലോ. എൻ്റെ മോൾ ഇവിടെയാണ് പഠിക്കുന്നത്. അവളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ കോസ്റ്റൽ ബെൽറ്റിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്, അത്ര എക്കണോമിക്കലി വെൽ ഓഫ് അല്ലാത്ത കുട്ടികളാണ്. അപ്പം അവർക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടുന്നത് ഈ സ്കൂളിൽ വന്ന ശേഷമാണ്. ഇവിടെ നടത്തുന്ന പ്രോഗ്രാംസും വർക്ക്ഷോപ്സും ട്രെയിനിങ് പരിപാടികളൊക്കെ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് തന്നെ അവരുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാണ് ഈ സ്കൂളിൽ ആയിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നത്. എൻ്റെ മകളായതുകൊണ്ട് പറയല്ല, ഏതൊരു കാര്യത്തിനും അവൾ മുൻപന്തിയിൽ തന്നെ കാണും. അത് ഈ സ്കൂളിൻ്റെ മിടുക്ക. ICT അതായത് ഇൻഫർമേഷൻസ് ആൻഡ് ടെക്നോളജി, പ്രിസം പദ്ധതി, സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ, മുൻ MLA പ്രദീപ് കുമാർ സാറിൻ്റെ നേതൃത്വ പാഠവം, ഇവയെല്ലാം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കാലികവും നൂതനവുമായ പഠന സാങ്കേതിക വിദ്യയുമായി ഇടപഴകുവാൻ ധാരാളം സഹായിച്ചു. We have the best facilities. We have the best faculty. We have the latest learning techniques. കണക്കും ശാസ്ത്രവും ചരിത്രവും ഭാഷകളും ഇതിനെല്ലാം അപ്പുറം ചിലതുകൂടിയുണ്ട്. സാമൂഹ്യ ബോധം, പൗരബോധം, നൈതിക ബോധം, അപരസ്നേഹം, നേതൃത്വ വൈഭവം. മുന്നിലെത്തലല്ല, ഈ വിജയഗാഥ തുടർന്നു പോകുക തന്നെ ചെയ്യും. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും ഒരുപാട് ഒരുപാട് പേരുകൾ പറന്നു വരാനുണ്ട്. അതിനുണ്ട് ഞങ്ങളുടെ പക്കൽ ക്രിയേറ്റീവ് ലീഡർഷിപ്പ്, ക്രിയാത്മക നേതൃത്വം, ഇമാജിനേറ്റീവ് ലീഡർഷിപ്പ്, ഭാവനാത്മകമായ നേതൃത്വം, കളക്റ്റീവ് ലീഡർഷിപ്പ്, കൂട്ടായ നേതൃത്വം. ഫോർ ഓൾ, ഓൾ ഫോർ വൺ.